അമ്മുണ്ണിയേ, വാ അമ്മുണ്ണിയേ. ചെക്കൻ അവിടെ പോയി കിടക്കാണ്. അമ്മുണ്ണിയേ, മുന്താസേ, മുന്താസേ, ആ മമ്മൂണിനെ ഇവിടെ എവിടെയും കാണണില്ലല്ലോ. ഓന ഇവിടെ എവിടെയും കാണണില്ലല്ലോ. ഞാൻ ഓനെ തിരഞ്ഞെടുക്കല്ല, എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്. അന്നോട് ചോദിക്കാനായിട്ട് നല്ലത് ഞാൻ തരുന്നതാ. സുബൈക്ക് ചായ കൂടിയും കുടിക്കാത്തതാണ്. മമ്മൂണിയേ, മമ്മൂണിയേ, ഈ ചെക്കൻ എവിടെ പോയി? ചെക്കനെ കാണണില്ലല്ലോ. എൻ്റെ കൂടെ പീടികയിലേക്ക് പോരാന്ന് പറഞ്ഞപ്പോ കരണ്ടില്ല. ഇപ്പം ചെയ്യ ഇത്താത്തക്ക് ലേശം വെള്ളം കയറി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാണ്. ഇപ്പോഴാണെങ്കിൽ കരണ്ടും വന്ന് നീ ചങ്ങായി മുജീൻ്റെ വീടിയിലേക്ക് എത്താൻ പോയോ എന്നെ കാണിയിട്ട്? പോകാനുള്ള ചായക്കടി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണല്ലോ. ഇനി പറയാൻ പറ്റില്ലേ, ഞാൻ റോട്ടിനാണല്ലോ പോകുന്നത്. ഇനി ഓൻ തൊട്ട് വരുമ്പോഴത്തേനെത്താണ്ട് പോയോ? ആ ഇനി വരുമ്പോൾ വരട്ടെ, ഞാൻ പൈക്കളെടുത്തൊന്ന് പോയി നോക്കട്ടെ. പൈക്കളെ പാടെന്താ അറിയില്ല. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? മുന്നെ എന്താ പറ്റി എനിക്ക്? എന്താ പറ്റിയത്? വളച്ചോൻ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? മോനെ എനിക്ക് എന്താ പറ്റിയത്? എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? റബ്ബേ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഇജ്ജി പറി, പറി മോനെ, ഇജ്ജി പറി എന്താ എനിക്ക് പറ്റിയത്? എന്തിനാ ഓള് എന്നെ തച്ചത്? എന്തിനാ തച്ചത്? ചേച്ചി പറഞ്ഞേ പറ്റി തല്ല. നേരം വെളുക്കുമ്പോ തുടങ്ങിയല്ലേ ജോക്കോരെ പണിയെടുത്ത് കൊടുക്കല്. ഇപ്പൊ അതിന്റെ കൂലി കിട്ടിയില്ല എനിക്ക്. കുറച്ച് ചോറെടുത്ത് തിന്നതിനാണ് ഓള് എന്നെ ഇങ്ങനെ തച്ചത്. ഇജ്ജി വാ, ഓള് അങ്ങനെ വിടാൻ പറ്റൂല. ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഓളേ, വലിയ പൈസക്കാരൻ്റെ മോളാണെങ്കിലേ അത് ഓളെ പെരയിൽ വെച്ചാൽ മതി. ആ കളി എൻ്റെ കുട്ടീനോട് വേണ്ട. പിടിച്ച് തല്ലും. അത്തും വിത്തും തിരിയാത്ത എൻ്റെ കുട്ടീനെ ഇങ്ങനെ തല്ലി ചതച്ച ഓളെ ഇനി എൻ്റെ പെരയിൽ നിർത്തൂല. ഓളാണ് വേണ്ട. ഇജിന്റെ കുട്ടാ, ഓളോട് ഞാൻ ചോദിച്ചോളാം. അല്ലേ അമ്മിയേ, എനിക്ക് പൈക്കണേന് എന്താ വേണടാ? ഏ അമ്മിയേ, വേണ്ട പച്ചേ, വേണ്ട. ഇനി എടുക്കാൻ ചെയ്താല് ഇനി താത്തച്ച തല്ലും. ഓളത് വേണ്ട, എന്റെ കുട്ടി ഇപ്പച്ചു കൊണ്ടുവന്നിട്ട് തിന്ന അവിടേക്ക് കടന്നോ. അനക്ക് ഇപ്പച്ചി ഉണ്ടെന്ന് വീണു. എന്റെ കുട്ടി പള്ളറച്ചി തിന്നോളി. ഇപ്പച്ചി ഉണ്ടെന്ന് വീണു തിന്ന, പള്ളറച്ചി തിന്നോളി. ഇജ്ജി വെല്ല തിന്ന, അനക്ക് കുടിക്കാൻ വെള്ളപ്പച്ചി ഉണ്ടെന്നേരാ കേട്ടോ. തിന്നൂട്. ഓളെ ഒലക്കമല സ്വഭാവം എന്റെ കുട്ടീനോടല്ല കാട്ടലി. അന്ന് ഞാൻ കാട്ടി വിട്ടു. മമ്മൂണിനെ കാട്ടിയത് എന്നോടാ ചോദിച്ചു. എനിക്കെന്താ ചെവി കേട്ടൂടെ? ഇന്ന് ചെവിക്ക് ഒരു കുഴപ്പമില്ല. എന്താ ഞാൻ ചോദിച്ചതിന് എനിക്കൊന്നും പറയാനില്ലേ? എന്തിനാ മമ്മൂണിനെ ആ തൊടിയിൽ തടിച്ചേ? അതിന് കാരണം ഉണ്ടാവും. ആ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. എന്നോട് തോന്നിയ ദിവസം കാണിച്ചാൽ അങ്ങനൊക്കെ ഉണ്ടാവും. എന്താ എന്നോട് തോന്നിയ ദിവസം കാണിച്ചത്? വള്ളായ വള്ള മീൻ മുക്കി ആ മിറ്റ മീൻ അടിച്ചേരി വൃത്തിയാക്കി. അതോ എന്നോട് കാണിച്ചത് തോന്നിയ ദിവസം? കുട്ടി കൊണ്ടാവാളേ, ചോറാണോ എടുത്ത് തിന്നത്? നിങ്ങക്കെന്തേ?
എന്റെ കുട്ടിക്ക് ഇന്റെ കുട്ടിക്ക് എന്നുള്ളവർക്ക് ഇവിടെ ആരും ചോറ് ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഉണ്ടാക്കണ എല്ലാവർക്കും ഒരേ മാതിരി ഉള്ളതാ. അതൊക്കെ വിളമ്പി തരുമ്പോ തിന്നാ മതി. ചാണത്തിൽ ആ പൊന്തയിലൊക്കെ കൈയിട്ടാണ്ടേ കൈ കഴുകാതാണ് ആ ചെമ്പിൽ കൈയിട്ട് തിന്നതോനെ. ഓന്റെ കാരണത്താലേ ഇന്ന് എന്റെ കുട്ടീന്റെ പഠിത്തം പോയി. ഈ ചാണകവും മറ്റതും വാരിയിട്ട് കിട്ടുന്ന അരിയാണ്, അല്ലാതെ എന്റെ ചെറുക്കൊണ്ട് കിട്ടണല്ലേ. കുഞ്ഞാപ്പ് അവിടെ നിങ്ങൾ പൈസ അയച്ചു തരണോണ്ടാണ് ഇവിടെ എല്ലാരും മൂന്ന് നേരം വെച്ച് വിളമ്പി തിന്നണത്. എന്നാ ഓ അനക്ക് പുതിയാപ്പിളായത്? അതിന്റെ മുന്നേ എന്റെ മോനിയോ ഇനി ഓന്റെ പൈസനെ പറ്റി എന്നോട് പറയണ്ട. കുഞ്ഞാപ്പയ്ക്ക് ഒരു കുഴപ്പം കണ്ടത് നിങ്ങള്? എന്നോട് തോന്നിയാസം കാണിക്കാന്ന് ഞാൻ ഇനിയും തല്ലുവോനെ. ഓന്റെ തോന്നിയാസേ എന്റെ അടുത്ത് വേണ്ട. നിങ്ങളെ പുന്നാരൻ മനം നിങ്ങൾ മടി ഇരുത്തിക്കോളി. ഓൻ എവിടെ വെക്കണമെന്നേ എനിക്കറിയാം. അതിന് അന്റെ ശുപാർശ എനിക്ക് ആവശ്യമില്ല. ആ ഒന്നരക്കാലിനെ തല്ലേ എല്ലാവർക്കും നല്ല സംകുറ്റുണ്ടാവും. അവനാനും മേലാവും വേദനാവുമ്പോൾ അതിനെ പറ്റി മനസ്സിലാവുള്ളൂ. നിങ്ങളെ തന്നെ തച്ചേക്ക് അപ്പ അറിയാം മുന്താസ് ആരാണെന്ന്. ഇതിന്റെ ഇടയിൽ ഒരു അമ്മായിയും കൂടി ഇല്ലാതെ നന്നായി. എന്റെ ക്ഷമ ഈ പരീക്ഷിക്കരുത്. എനിക്ക് എന്നോട് അതേ പറയാനുള്ളൂ. എനിക്ക് ഒലക്കയാണ്. എന്റെ വാപ്പന വരെ പേടിച്ചില്ല പിന്നല്ലേ നിങ്ങളെ. അതിന്റെ കുറവ് എനിക്ക് നല്ലോണ്ട്. ഇനിന്റെ കുട്ടിനെ തൊട്ടാലേ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഓക്കെ ഏത് ആ കാര്യമൊക്കെ ഉണ്ടായതാണ് റബ്ബേ? എന്താ മക്കളെ വെടി കുടിക്കാൻ വന്നു തരുന്ന അരി വരുന്നേ? അപ്പൊ ഞാൻ വരണ കണ്ടില്ലേ ഈ മാറിക്കേനി. ഓ അന്ന മാറിക്കഴിച്ച എന്താ കാട്ടുപോത്തറ്റാണ്? ഇങ്ങനെ പോയാലേ ഞാൻ കാട്ടുപോത്തല്ല കാട്ടാനെ വരാവൂ. എന്താ ജീവാ നമുക്ക് പറയാനുള്ളൊക്കെ തള്ളത്തിൽ നിന്ന് കണ്ട് പറയാം. നീ ഈ കാര്യം പറയും. ഈ ആളെ മുണുങ്ങുന്ന വയസ്സാണല്ലപ്പോ എന്റെ വരവ് കണ്ടപ്പോ. ഈരാനെ ഇതിന് വല്ല ചൂടാക്കരുതിട്ടോ. ഇനി എന്താടോ എനിക്ക് എന്റെ ചൂട് മാറാനുള്ള സൈസമുള്ളടത്തല്ലോ. എന്റെ മോൻ വരേണ്ടോ? എനിക്ക് ഓനൊന്ന് കാണ്ടിനി. ഓ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലടോ. ഓ അവിടെ ഓളെ വരല്ല അവളെ വാപ്പ മരിച്ചല്ലേ അവിടെയാണ് ഓനുള്ളത്. ഓൻ വരില്ല എനിക്കറിയാം. ഓ അതിന് മാത്രം എൻ്റെ പെണ്ണോട് പറഞ്ഞെടുത്താ അപ്പൊ അതിനെ പറ്റി. ഇജ് എന്താടാ പറയണേ? എനിക്ക് തലക്ക് വലിയ സുഖമില്ലായ്മണ്ടോ? ആർക്കാ സുഖമില്ലാത്തതെന്നേ? എന്റെ മോൻ വരുമ്പോ ഞാൻ കാട്ടിത്തരാം. ഇജ് എന്തോ അൽക്കമല വർത്താനാ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാകില്ല. ഇജ്ജി കേട്ടോ എന്റെ മോനെ എൻ്റെ പേരെ വന്നാണ്ട് കുറച്ചൊന്നുമില്ല എന്നെ പറഞ്ഞേ. ഞാനവിടെ ജയിനി എൻ്റെ പെണ്ണുങ്ങളോടെ അവൻ്റെ തൊള്ളേ വരണ എന്താ വരണ ചതൊക്കെ തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ കാര്യം തെളിച്ച് പറയടോ. ഇത് കുറേ നേരമല്ല ഇങ്ങനെ പറയണേ. അതെ ഞാൻ ഓനോട് തന്നെ ചോദിച്ചോളാം. ഓൻ എൻ്റെ പേരയില്ലേ? അപ്പം എന്നോടല്ല ഞാൻ പറഞ്ഞു പോങ്ങിട്ട് വന്നിട്ടില്ല. എനിക്ക് ഇനി സംശയം ഉണ്ട് എൻ്റെ പേരെ പോയി നോക്കി. ഇജി പറഞ്ഞ പെരക്കല്ലേ രാമോദരനാ സ്ഥലം കച്ചവടമാക്കി ഞാൻ എന്നിട്ട് എനിക്ക് ടോക്കൺ വാങ്ങി തന്നെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ആ ടോക്കൺ വാങ്ങിയ പൈസ ഉള്ള ഞാൻ അവൻ്റെ പെണ്ണുങ്ങളെ എടുത്ത് അവിടെ കൊടുത്തു പോയി. അവൻ്റെ പെണ്ണുങ്ങളെ പിന്നിൽ വെച്ചിട്ട് എൻ്റെ കുഞ്ഞാപ്പ് ആ സ്ഥലം കച്ചവടമാക്കാൻ പറ്റില്ല എന്ന് ഓൻ പറഞ്ഞിന്. ആ പൈസ തിരിച്ചു കൊടുക്കാനാ പറഞ്ഞോ? അതിനേ ഓൻ്റെ സമ്മതം എനിക്ക് വേണ്ട. ആകണ കാലത്ത് മീൻപെട്ടി തലയിൽ വെച്ചിട്ട് ഞാൻ നയിച്ചിട്ടാക്കിയാണ്. ദുഃഖണോ വേണ്ടെന്നുള്ളതേ ഓൻ്റെ വാപ്പുണ്ടല്ലോ ഞാൻ തെങ്ങുംതോർത്തിൽ വീരാൻ ഞാൻ തീരുമാനിക്കണം. കളിച്ച് കളിച്ച് എൻ്റെ മൂർത്തകയിൽ കയറിയോ ഒരറ്റടിക്ക് തേയിലോ. നിങ്ങൾ നിങ്ങളെ സ്ഥലം വിൽക്കേ വാങ്ങേ എന്ത് വേണമെങ്കിലാ അതിന് വന്നാൽ എൻ്റെ അമ്മേൻ്റെ കബറി കിടക്കുന്ന എൻ്റെ അമ്മേനെയും വാപ്പൻ്റെ മാത്രം ആവശ്യം എന്താ? സംഗതി ശരിയാ. നിങ്ങളെടുത്തെ എന്നെ കാട്ടിൽ ആൾബലമുണ്ട് കായും ഉണ്ട് എന്ന് കരുതി എൻ്റെ മോണെന്ന് പറഞ്ഞൊക്കെയുണ്ട്. എൻ്റെ അഞ്ഞത്ത് കയറണ്ടാന്ന് നല്ല പോണേനെ നല്ല പോണം. ഇതിനാണ്ട് പിന്മാറണമെങ്കിലേ പോക്കരെ രണ്ട് കഷ്ണാക്കണ്ടി വരും. എൻ്റെ പടച്ചോനെ നല്ലംപോലെ നിൽക്കുന്ന ആൾക്കാരായിട്ട് തെറ്റിന പണിയാണല്ലോ കൊടുക്കുന്നത്. വീണു പോങ്ങിട്ട് വരട്ടെ മറ്റേ നടു ഞാൻ മുറിച്ചിടും. ഇല്ല വീരാനെ ഞാൻ ഈ നിൽക്കുന്ന നില എങ്ങനെയാണ്? ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന അങ്ങോട്ടേക്ക് നമ്മൾ രണ്ടാളും പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ കാരണം? നമ്മൾ തമ്മിൽ കഴിഞ്ഞു പോകുന്ന അങ്ങനെയാണ്. വീരാനെ ഈ ദാമോദരൻ വാങ്ങിയ പൈസ അല്ലേ അതുകൊണ്ട് തിരിച്ചു കൊടുത്താളാം. എന്നാലേ ഇന്ന് നാട്ടിൽ ഒരുപാട് കച്ചവടം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കച്ചവടം ഒഴിവാക്കി തന്നാൽ മതി. അങ്ങനെ പറയല്ലോടോ ടോക്കൺ വാങ്ങിയ കായൊക്കെ ചിലവായിപ്പോയി. ഇനിയിപ്പോൾ രാമോദരനോട് ഇപ്പം എന്താ പറയാന്നുള്ളതാ? എനിക്ക് പേടി അതല്ല. കുഞ്ഞാപ്പ് പോയാണ്ട് ദാമോദരനോട് ഈ കച്ചവടത്തിനെ പറ്റി പറഞ്ഞാണ്ട് കച്ചറ ഉണ്ടാക്കുവാണ് പേടി. എൻ്റെ പേര് വന്ന് കച്ചറ ഉണ്ടാക്കി ഓനെ ദാമോദരൻ്റെ അടുത്ത് പോയിക്കൂടെ ചെല്ലോ. എനിക്കൊരു പിടിയും കിട്ടണില്ല. ഇജ്ജി വാ നമ്മൾ രാമോദരൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയാം. ഇജ്ജി ടോക്കൺ വാങ്ങിയ കായ് കൊടുക്കാൻ വേണ്ടി വേജറാണ്ട. അത് ഞാൻ തരടും എൻ്റെ അടുത്തുണ്ട്.
സംഗീതമൊക്കെ ശരിയാ, നമ്മളൊക്കെ ഒരേ പ്രായക്കാരാ. ഓനേ പഴയ പട്ടാളക്കാരനാ. ഓനൊരു വർത്താനുള്ളൂ, ഓൻ ചത്താലും ഒരു വാക്കോ മാറ്റി പറയില്ല. എൻ്റെ കുഞ്ഞാപ്പ് എന്നാണ്ട് ഓനോട് വലിയ കച്ചറ ഉണ്ടാക്കണമെങ്കിലേ ഓൻ്റെ തല്ലുള്ള നമ്മളെണ്ടാണ്ട് പോണോ? ഈ ചെക്കനെ കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാതായല്ലോ. അവൻ്റെ അമ്മസൻ്റെ കണ്ണു കഴിഞ്ഞങ്ങോട്ട് വരുമല്ലോ. വീരാനാരാന്നുള്ളത് ഓനക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വെച്ചാൽ പാണ്ടാറങ്ങോട്ട് വരണ്ടില്ലേ ഇനി നാട്ടിലേക്ക്. കഞ്ഞാണോ? അല്ല, കുഴലിന്റെ കഞ്ഞുണ്ട്. അല്ല, ഒക്കെ ചുത്തോണ്ട് ഇതൊക്കെ മാറരുത്. എനിക്കൊന്നും വേണ്ട അമ്മണ്ണി, ഞാനിപ്പോ അതിന് വന്നല്ല. കുറ്റ ഞാൻ പറയുന്ന കുറ്റാറ്റോ ഇന്നും ഇവിടെ വയ്ക്കുക ഇച്ചാവില്ലെന്ന്. രാത്രി കഞ്ഞി സമ്മതി കുറ്റാണ്. ഇപ്പൊ ദാദാനെ വീട്ടിൽ പോയാലോ? അത് കുഞ്ഞാപ്പുക്ക് വന്നേനല്ലോ. ചെലക്കാതവിടെ പോയി കുത്തിരുന്നോ? അന്റെ ഒരു കുഞ്ഞാപ്പാക്ക ചൂടാനുകള് മാന്തക്ക് മാന്ത പയ്യനെ കറക്കില്ല. മഴ എന്നാല് പാലം ഉണ്ടാക്കൂലോ. ഇജ്ജ് പോയിട്ടേ ആ തൂത്തൊക്കെ ഒന്ന് കേൾക്കാൻ നോക്ക്, ഞാൻ പാണ്ട് വരാം. കയ്യിലഞ്ഞി ആ ചാണ മേത്താക്കാൻ രാവിലെ വൈകുന്നേരം കുറ്റ എന്നോട് കഴിക്കൂലേ പോലെ. ഞാൻ വരാം മുന്നിയെ, ഇജ്ജാണ്ട് ചെല്ല്. എന്താ ഞാൻ ഇപ്പച്ചി ചൂടാക? എന്താ ഇപ്പച്ചിക്ക് പച്ചത്? നിങ്ങളമ്മ തല്ലേ കൊല്ല എന്താ ചെയ്തോളി? ഇന്റെ തടി എന്ന് ഒട്ടാൽ ചെന്നാ മതി. വീരാനെ, ഇന്റെ പെണ്ണുങ്ങളെ, കുഞ്ഞാപ്പിന്റെ പെണ്ണോട് പറഞ്ഞ കാര്യേ ഓടുകൊണ്ട് പറഞ്ഞപ്പേ വിളമ്പിച്ച ചോറോയി വാക്കിയാണ് പോരുന്നത്. എന്നോട് ചോദിക്കണിച്ചാണ് പോകുന്നത്. വീരാനെ ജീവാ, നമ്മൾ കുറച്ച് അങ്ങോട്ട് നിൽക്കുക, എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നെ കൊണ്ടേ എനിക്കുണ്ടായ എല്ലാ വിഷമത്തിനും ജിന്നോട് കൊടുക്കടോ. രാമോദരനെ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലം ഓനക്ക് തന്നെ കൊടുക്കാം. അതെൻ്റെ വാപ്പ കവർന്ന് എണീച്ചു വന്നാലും ഞാൻ ആ പറഞ്ഞ വാക്കേ പറഞ്ഞു. വീരാനെ, എനിക്ക് എന്നോട് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ കാര്യം എൻ്റെ പെണ്ണോട് ഞാൻ പറയുന്നത് മോനോട് പറയണ്ടെന്ന്. എൻ്റെ മോനായതുകൊണ്ട് പറയില്ല, മോൻ്റെ സ്വഭാവം പറ്റ പടക്ക. കുഞ്ഞാപ്പ് പോവാനും കൂടി ഇക്കാര്യം പറഞ്ഞ് കച്ചറ ഉണ്ടാക്കണ്ട. ഓലേ പഴയ ചെങ്ങായിമാരാ, കാര്യം അറിയുമ്പേ ഓൾ തമ്മ ചെറ്റും. ഒക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. ഇവിടെ ഇരിക്കി, നമുക്ക് ഒന്ന് പുറത്തു പോകണം. ഞാൻ എൻ്റെ കുപ്പായൊന്ന് മാറ്റി കാട്ടെ. അല്ല, ഞാൻ പോയിക്കോളാം. ഇജ്ജ് എന്തിനാ എൻ്റെ കൂടുതൽ പോരുന്നത്? എനിക്ക് പയ്യനെ ഇറക്കാനൊക്കെ അല്ലേ, അത് ഒഴിവാക്കണം. അതവിടെ നിൽക്കട്ടെ. ഒരു മനുഷ്യനോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണ്ടേ? നമുക്ക് ഉണ്ടാക്കി കൂടി ദാമോദരൻ്റെ അടുത്തൊന്ന് പോകാം. വാ, ടൈമിൽ വരുന്ന ഒരു കണക്കുണ്ട്. എന്നാ പോയി മാറ്റി വാ, ഞാൻ ഇവിടെ ഇരിക്കാം. കുഞ്ഞാപ്പല്ല എൻ്റെ കമ്മീഷൻ എത്രയും നോക്കാൻ. കച്ചവടം ബ്രോക്കർ ചെയ്യുന്നുണ്ടെങ്കിലേ അതിൻ്റെ ബ്രോക്കർക്കായി ചോദിച്ച് വാങ്ങാൻ എനിക്കറിയാം. അത് വാങ്ങും ചെയ്യും, ഏത് സുജാചിയായാലും. ഓൻ തടി മണ്ണൊക്കെ ഉണ്ടാവും, ബ്രോക്കർ ഇത്ര മതി. പത്തെണ്ണമൊക്കെ കിട്ടുമ്പേ ഒന്നൊക്കെ തിരിച്ചു കൊടുക്കാൻ എനിക്കും കഴിയും. എന്നോടോ അവൻ്റെ കളി. അല്ല പോകരക്കാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അല്ല, അത് അർജുനായിട്ട് വിൽക്കേണ്ട ആവശ്യം എന്താ? അതിന് 5 സെന്റ് അല്ലേ വിൽക്കണുള്ളൂ. എന്നാലും 5 സെന്റ് ബാക്കിയുണ്ടല്ലോ. എന്താത്ര അർജന്റ്? അങ്ങ് കുട്ടികളൊക്കെ കെട്ടിക്കാണ്ടോ? അതിന് ഒരു കാറ്റോ മഴയൊക്കെ പെയ്യാണെങ്കിൽ എൻ്റെ വീട് പൊളിഞ്ഞു പോകും. അതെന്താ ചങ്ങായി വിൽക്കണത്? തരാൻ നോക്കിയാ പോരെ. അതെന്ത് നന്നാക്കാനാണ് ഇനി? പട്ടിയും കൗക്കോലൊക്കെ പട്ടേ പൂതറ പിടിച്ചിരിക്കണ്. കൊല്ലം കൊല്ലം നന്നാക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ പുതിയതൊന്നും ഉണ്ടാക്കാം. 10 സെന്റിന് ഒരു 5 സെന്റ് വിറ്റിയായിരിക്കാം. എനിക്ക് ഇനി അത്യാവശ്യം വരികയാണെങ്കിൽ പിന്നെ പേരും സ്ഥലം വെക്കേണ്ടി വരൂലേ. ഇനി എന്താ ആവശ്യം എനിക്ക്? മക്കളൊക്കെ കെട്ടിച്ചു. അതിപ്പോ അങ്ങനെ വിചാരിക്കണ്ട, പഠിച്ച റബ്ബ് വിചാരിച്ചാലേ ഇതൊക്കെ സെക്കൻഡോട് തവിടുപടിയാവും. പിന്നെ ഇത് വിൽക്കാൻ എൻ്റെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ തയ്യാറുണ്ടോ? അതിന് ഞാൻ പെരക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് സമ്മതം വാങ്ങിക്കാണ് വന്നിക്കണത്. ഇനിയിപ്പോ എന്താ സെന്റിന് ചോദിക്കണത്? അവിടുത്തെ ഒരു വില ഉണ്ട്, അതിനെന്താ കിട്ടേണ്ടി വെച്ചാൽ പറഞ്ഞോ. അല്ല, ഒരു 1.5-2 ലക്ഷം കിട്ടൂലേ അവിടെ ആവാത്ത്? അല്ല, ഇത് വളരെ കുറഞ്ഞല്ല എൻ്റെ ചോദ്യം. ഒരു 10 ലക്ഷം തന്നെ ചോദിച്ചോട്ട് ഞങ്ങൾ. എൻ്റെ ഏരിയക്ക് ഒരു 1.5 ലക്ഷം ഞാൻ കാണുന്നുള്ളു. അവിടെ തുട്ടുള്ളൂ അവിടെ, ആ ഏരിയ അങ്ങനെയാണ്. പിന്നെ അതൊരു 1.25 ലക്ഷത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചു തരാം. അതിലേ 5-6 കായ്ക്കുന്ന തെങ്ങുണ്ടായി, ഇടിച്ച അമരാത്ത 2 പ്ലാവുണ്ട്. എന്നാലേ
ആ തെങ്ങും പിലാവത്തെ കെട്ടിപ്പിടിച്ചാടി ഇരുന്നോ. അങ്ങ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട വില പറയും. ഇപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ട്, ഓർക്ക് 4 സെൻറ്റ് മതി. ഇതൊരു 5 സെൻറ്റ് ഓരോട്ട് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. നല്ല നേർപ്പായ സ്ഥലമാണ് അതിലുള്ളത്, ഒരു 4 അടി വയ്യും ഉണ്ട് അതിൽ. ഇനിയിപ്പോൾ അതിന് റോഡ് വേണമെങ്കിലേ ഒരു പൈസ തരികയാണെങ്കിൽ ഞാൻ അതും കൊടുക്കാം. എന്നാലേ നാളെ ആ പാർട്ടിയും കൂട്ടി ഞാൻ വരാം. ഇതിന് മുമ്പായിട്ട് എന്താണെന്ന് പറയാം, ആ അതിരുമലെല്ലാം അപ്പും കാടൊക്കെ ഒന്ന് വെട്ടിക്കാണ്ടി. നാളെ ഇനിയിപ്പോൾ നേരം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ വെട്ടിത്തെളിച്ചോളാം. നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഒരു 300 രൂപ ആണേ. എനിക്കിപ്പോൾ എന്തിനാ പൈസ? ഏഹ്, അർജൻറ്റ് എന്താ? പേരേക്ക് ചില്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനാണ്. അയ്യൊന്നും ഇല്ല അവിടെ. ഈ 300 രൂപയ്ക്ക് എന്ത് വാങ്ങാനാ? 1 കിലോ തക്കാളിക്ക് 100 രൂപ. ഈ ആലോചിക്കുമ്പോൾ 1 കിലോ തക്കാളി 1/2 കിലോ ഉള്ളിയും വാങ്ങി ആ 300 രൂപ കഴിയും. പിന്നെ പേരേക്ക് അരി വാങ്ങല എപ്പോഴാ? ഈ പറഞ്ഞാൽ ചില്ലറ സാധനേ ഇപ്പം തന്നെ മണക്കുന്നുണ്ട്. അത് ഇന്നലെ കല്യാണത്തിന് പോയപ്പോഴേ 2.5 അടിച്ചതാണ്. അതിപ്പോൾ എന്തിനാ ഇല്ലാത്ത? മരിച്ചാലും ജനിച്ചാലും സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ ഈ സാധനം വേണമല്ലോ. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിടാൻ കഴിയാ എനിക്ക്. കാലം കുറയാലും ഇങ്ങനെ ബോധമില്ലാതെ നടക്കണ്. ആ കായ്ക്ക് എന്ത് വാങ്ങി തന്നായി? അത് തടിക്കെങ്കിൽ പിടിക്കും. എൻ്റെ തടിക്കെന്താ കുഴപ്പം? എൻ്റെ തടിക്കൊരു കുഴപ്പമുണ്ടായിട്ട് പറയില്ല ഞാൻ. എൻ്റെ ഉള്ളിൽ എന്തോണ്ടോ എന്നുള്ളത് പഠിച്ചവനെ അറിയുള്ളൂ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്നും പറയില്ല, ആ ചോദിച്ചത് തരി. അല്ലേ അത്യാവശ്യമാണ് ഞാൻ മുജീബിൻ്റെ വീട് വാങ്ങിക്കോ. ഏഹ്, 2 മാസം മുന്നേ ഒരു 500 വാങ്ങിയനി. അതിപ്പോഴും ടൈറ്റാനിക് കാണേണ്ട മാതിരിയാണ് കിടക്കുന്നത്. ഇതിനോട് കൊന്തിയില്ല. അല്ല ഇതൊക്കെ പറഞ്ഞല്ലോ, ഇപ്പം എങ്ങോട്ടാ പോണേ? ഞാൻ മീരാക്കാനെ കാണാൻ പോവാ. നിങ്ങളെങ്ങോ? ആ, ഞാനും മീരാനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. മമ്മൂണിക്ക് സുഖമില്ലല്ലോ, ഇതെല്ലാം കേട്ടോ. ഇന്ന് രാവിലെ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. എൻ്റെ തൊട്ട പെരാട്ടിക്ക് അറിഞ്ഞില്ലടോ. അല്ല എനിക്കൊരു ബോധം വേണ്ടേ പെരക്കല്ലുമ്പോൾ? ഞാനേ മിന്നാന്ന് പോയതാണ് എൻ്റെ പെങ്ങളെ മോളെ കല്യാണത്തിന്. അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്. എന്നാ ജീവാ, നമ്മൾ പോയി നോക്കാം. വീരേൻ്റെ അവിടെ എത്തോ. എൻ്റെ ഇപ്പോൾ മമ്മൂണിക്ക് പറ്റിയാവോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ പൈക്കളെ കെട്ടിട്ട് ഇവിടെ ഇരിക്കാടോ. അല്ല എന്താ എൻ്റെ മുഖത്തിൽ ആനതാ? ഇപ്പൊ പനീൻ്റെ സീസണാ, പനിയിട്ട് പിടിച്ചോ. പനിയൊന്നും പിടിച്ചല്ലടോ, കട്ടകാലം വരുമ്പോ ഒന്നായിട്ടാ വരണേ. ഇത് തെളിച്ച് പറയടോ, മമ്മൂണിൻ്റെ കാര്യാ? ആടോ അവൻ്റെ കിടപ്പ് കണ്ടല്ലേ സഹിക്കാൻ കഴിയില്ല. ഇന്ന് പോലെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാന്? കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞതാ. ഏഹ്, അന്നൊരു കുഴപ്പമൊന്നുമില്ല. 4-5 ദിവസമായി അവന് തുടങ്ങിയിട്ട്. ഒരു ദിവസം നട്ടപ്പാരേക്ക് മൂത്രം വയ്ക്കാൻ വേണ്ടി അവൻ പുറത്തിറങ്ങിയതാ. എന്തോ സാധനം എൻ്റെ മുന്നിൽ കണ്ടു അവൻ പേടിച്ചു. അതിലോ ഓടുകയാണ്. നേരെ എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരൊറ്റ ബിഗീച്ചാണ് അവൻ വീണത്. ഇപ്പം ഇങ്ങനെ തല പൊന്തിച്ചാണ്ട് അതാ അത് പോണു അതാ പോണെന്നുള്ള ഒരൊറ്റ വാക്ക് ഓൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും ഓന് പറയാൻ കഴിയില്ല. അവിടെ എന്താ അത്ര വലിയ കണ്ട് പേടിക്കാൻ? നീ ഗോപാലൻ്റെ പേരൊരു നായുണ്ട്, ഇനി ഒരാളെ ഉയരുള്ള നായി അതിനെ കണ്ട് പേടിച്ചോ? അതൊന്നും ഇല്ലടോ, ആ നായി ഓനെ കണ്ടാൽ മുണ്ടൂല. ഓന വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തിന്നാൻ കുണ്ടി കൊടുക്കണാണ് അതിന്. അപ്പോൾ അത് അമർന്ന് കണ്ട് അവിടെ കെടുക്കും ഓനെ കണ്ടാൽ. ഇത് വേറെ എന്തോ കണ്ട് പേടിച്ചതോ? അല്ല വീരാങ്ക, ഇത് എതിർപോക്കിലൊറ്റ പെട്ടോ? അല്ല ഗോപാല, എതിർപോക്ക് ഓടിയാനൊക്കെ കാലത്തുണ്ടോ? അതൊക്കെ ഏത് കാല? ഈ അന്ധവിശ്വാസമായിട്ട് അടക്കരുത് കേട്ടോ. അതൊന്നും ഇപ്പോൾ തീർത്ത് പറയാൻ പറ്റൂല, അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് കേട്ടത്. ഈ വലിയ ജിന്നും സൈത്താൻ്റെ ഇടയിലേറ്റ പെട്ടോ? ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വിശ്വാസം നല്ലതാ, അന്ധവിശ്വാസം പാടില്ല. ഒക്കെ ആവശ്യത്തിന് വേണം. അല്ലേ വീരാനെ, ജോനോടെയും കൊണ്ടുപോയി കാട്ടിയോ? ഇനി കാണിക്കാനുള്ള ഡോക്ടർമാരാരും ഇല്ല. അനവധി സ്ഥലത്തും ഞാൻ അവനെ കൊണ്ടുപോയി കാണിച്ചിരിക്കുന്നു. ആ പറമ്പ് വിറ്റ 5.25 പൈസ ഞാൻ അവനക്ക് വേണ്ടി ചിലവാക്കി. ഇനി ഞാൻ ഏത് ഡോക്ടർമാരെ എത്തിക്കാണോ അവനെ ഞാൻ കൊണ്ടുപോണത്? അല്ലടോ, എൻ്റെ മോൻ കുഞ്ഞാപ്പ് എന്താ തന്നോ? മമ്മൂണിക്ക് സുഖമില്ലാതായിട്ട് ഓനൊന്നും തരണ്ടില്ലേ. ഇനി ആ സുഖമില്ലാതെ എടുക്കണ മമ്മൂണിനെ വന്നിട്ട് അവനക്ക് കാണാനുള്ള നേരം എനിക്കില്ല. ഇന്നലെയും വന്ന് ഇനി അവൻ ഉണ്ടോടെ
എന്തൊക്കെ സാധനങ്ങളൊക്കെ കൂടി കെട്ടിപ്പേറി ബാഗിലാക്കിയാണ്ട് ഓൻ പോയി. ഓ ഒരു പെങ്കോൻ തന്നെ ആയിപ്പോയി ചങ്ങായി. എന്താ ചങ്ങായിക്ക് പറ്റിയത്? ഓ ഇങ്ങനൊന്നും ഇല്ലേനല്ലോ. അതൊക്കെ ഓള് പറഞ്ഞ് തിരിച്ചതാ. ഓളെന്താ മുതല്? അവനാൻ്റെ വല്ല കളിയാനേ കെട്ടിയ പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കോ. കുറച്ച് ദിവസമൊക്കെ ഓല് മാനേതേനെന്ന് പറയും, പിന്നെ പട്ടിൻ്റെ മാതിരി ഓൻ്റെ കാക്കല തന്നെ വരും. അനക്കറിയാലോ പോക്കരെ, തളപ്പറ്റലേ മുരറ്റ വീഴുക. ഓൻ വരും എൻ്റെ കാക്കല്. ഇതൊക്കെ വീട് മമ്മണി നമുക്ക് അവിടെ നിന്ന് കണ്ടേ കാണിക്കണ്ടേ? ഓൻ എങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. കാഞ്ഞിരു മുക്കലേ ഒരു തങ്ങളുടേത് പറഞ്ഞിട്ടുണ്ട്. ആടെ അവിടെ നിന്ന് കൊണ്ടേ നോക്കാം. എനിക്കാ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവിടെ ഒക്കെ ഞാൻ കൊണ്ടുപോയതാടോ, എന്നിട്ടും എനിക്കൊരു കുറവില്ല. നിനകാ എൻ്റെ പെണ്ണുങ്ങളെ നാട്ടിലുണ്ടൊരു മന്ത്രവാദി, അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കിയാൽ തർക്കടില്ല. എവിടെയോ വല എൻ്റെ ഭാര്യ വീടിനകത്ത് ഒരു മന്ത്രവാദി ഉള്ളത്. ഞാൻ ഒരുപാട് ആൾക്കാർ അവിടെ അറിയും, ഒരുപാട് കല്യാണം നടത്തുന്നു. എന്നിട്ട് ഇങ്ങനത്തെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ചോദിച്ചാട്ടോ. നീലാണ്ടെന്ന പേര്, എവിടുന്നൊക്കെ ആള് വരണമെന്നറിയോ? എന്നാ അതും കൂടി ഒന്ന് നോക്കി നോക്കാം അല്ലേ പോകരെ. എന്നാ പോയി നോക്കാം. മമ്മണിൻ്റെ അസുഖം ഇങ്ങനെ മാറി കിട്ടിയാൽ മതി. വിരങ്ക കുറച്ച് പൈസ ഒക്കെ ചിലവാകും. പൈസ ഒന്നും പ്രശ്നമില്ല പോവാല, നമുക്ക് ഇനി അത് നാളേക്ക് വെക്കണ്ട. നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുപോവാനേ. ഏ എന്നാ പിന്നെ ആരെങ്കിലും ഒരാളിൻ്റെ കൂട്ടത്തിൽ അവനൊന്ന് വണ്ടി കയറ്റാൻ കൂടി തരണം. ഒരാളല്ല ഞങ്ങൾ രണ്ടാളുണ്ടാവും. ഹലോ വല. ആയിക്കോട്ടെ. എന്നാ ഒരു കാര്യം, എന്നാ പോകാം നമുക്ക്. ഞാൻ പേരെ പോയിട്ട് ഒന്ന് ഷർട്ടും മുണ്ടും മാറ്റിക്കാട്ടെ. അന്നേ പെണ്ണാണാൻ കൊണ്ടുപോയില്ല, വീട്ടിൽ ഡ്രസ്സൊക്കെ മതി. എന്നാ ഗോപാല ജീവാ, നമുക്ക് പൈക്കളേ തോത്തുകൊണ്ട് കെട്ടിട്ട് പോവാം. ആയിക്കോട്ടെ. ഞാൻ നടക്കേ, അവളെ പൈനാ കഴിച്ചു കൊണ്ടുപോയെന്നാൽ. അയ്യോ ഇപ്പോഴോ, ഇപ്പൊ എന്തിനാ വന്നത്? ഇവിടെ ആരും ഉറങ്ങിയിട്ട് ചൂട് നിങ്ങൾക്ക് ഒന്നുമില്ല. ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ട് വന്നാ പോരായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാ, ഞാൻ പിന്നെ വിളിക്കാം. ഏ മേലെ അവിടെ നിന്ന് ഉപ്പച്ചി മമ്മനെ കാണല്ലേ, അവിടുന്ന് മാറി നിൽക്ക്. ഉപ്പച്ചി നിഷ്കരിക്കുക. അമ്മുണ്ണിന്റെ കാര്യമൊന്നും പറയണ്ട, ഓൻ എവിടെ തന്നെ എനിക്കറിയൂല. ആ ഓന്റെ സൂക്കളൊക്കെ മാറിയണേ, പിന്നെ മുത്തല് ഒന്നവിടുന്ന് മാറി നിൽക്ക്. അയ്യോ ഇത് കൈയും കാലം വരച്ചിട്ട് നിൽക്കാൻ കഴിയ. ആ ഇരട്ടത്തേക്കൊന്ന് മാറി നിൽക്കും, ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് വരാം. ആര് കാണാതെ ഇങ്ങോട്ടേ കേറി വാ. എന്നിട്ട് കട്ടിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചോ. എന്റെ അള്ളോ ഈ ബേജാറായിട്ട് നിൽക്കാൻ വയ്യ. എന്ത് ഡീറ്റിയാണിത്? അനക്ക് ഏത് സമയത്താണ് എടുത്തുണ്ടായാലും എനിക്ക് തോന്നിയത്.